ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസിൻ്റെ അടുത്ത ഒരുക്കത്തിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു നൽകുന്ന സ്നേഹവും സമാധാനവും നേരുന്നു. തിരുപ്പിറവി വിചിന്തന ഭാഗത്ത് നാം ഇന്ന് ചിന്തിക്കുന്നത് ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശത്തെ ആസ്പദമാക്കി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:13-14 വാക്യങ്ങളാണ്. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ മാലാഖയോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സമാനതകളില്ലാത്ത ഒരു ദുരന്ത മുഖത്താണ് നാം ഇന്നുള്ളത് എന്ന് നമുക്കറിയാം. നമ്മുടെ നിസ്സാരതയും നിസ്സഹായതയും വെളിവാക്കുന്ന ഈ നിമിഷങ്ങളിലും ഈ ദിനങ്ങളിലും കർത്താവ് നൽകുന്ന സ്വാന്തനവും സമാധാനവും അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ വിചിന്തന ഭാഗത്ത് നാം ചിന്തിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്: ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് കറോൾ, ക്രിസ്മസ് പപ്പ. 13-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലാണ് ആദ്യമായി ക്രിസ്മസ് ട്രീക്ക് തുടക്കം കുറിച്ചത്. പറുദീസായിലെ വൃക്ഷത്തെയും ഗാഗുൽത്തായിലെ കുരിശുമരത്തിൻ്റെയും പ്രതീകമാണ് ക്രിസ്മസ് ട്രീ. ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യുക എന്നർത്ഥം വരുന്ന കാഹോദ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് കരോൾ എന്ന വാക്ക് ഉണ്ടായത്. ലോകരക്ഷകൻ്റെ ജനനം വിളിച്ചറിയിക്കുന്ന ഗീതങ്ങൾ ഏറ്റുപാടിക്കൊണ്ട് നൃത്തം ചെയ്ത് രാവിൽ മാലോകരെ അറിയിക്കുന്ന രീതിയാണിത്. 1829-ൽ യൂറോപ്പിലാണ് ആദ്യമായി ക്രിസ്മസ് കരോൾ ആരംഭിച്ചത്. ക്രിസ്മസ് പപ്പ അല്ലെങ്കിൽ സാന്റോക്ലോസിൻ്റെ ചരിത്രം വിശുദ്ധ നിക്കോളാസുമായി ബന്ധപ്പെട്ടാണ്. 350-ൽ ഏഷ്യാ മൈനറിലെ ലിസിയയിൽ ജനിച്ച അദ്ദേഹം ഒരു ബിഷപ്പായി തീർന്നു. ദരിദ്രരോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം ഒരു വീട്ടിലെ 3 അവിവാഹിത കന്യകൾക്ക് രക്ഷയിലേക്കുള്ള വഴി ഒരുക്കിക്കൊടുത്തു. നാശത്തിലേക്ക് നീങ്ങാതിരിക്കാൻ അവരുടെ വിവാഹത്തിനാവശ്യമായി പണം വീട്ടിൽ 3 പ്രാവശ്യം എത്തിച്ചു കൊടുത്തു. 3-ാം പ്രാവശ്യം എത്തിച്ചു കൊടുക്കുമ്പോൾ ഈ ഗൃഹനാഥൻ ഇദ്ദേഹത്തെ കണ്ടുപിടിക്കുകയും കാൽക്കൽ വീണുകൊണ്ട് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിച്ചു, നിങ്ങളൊരു വിശുദ്ധനാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്മസ് പപ്പ വിശുദ്ധ സാന്റോക്ലോസ് വിശുദ്ധ നിക്കോളാസും ആണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ആഘോഷങ്ങളുടെ പുറകെ പോകുന്ന ഒരു ലോകത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കറോളും ക്രിസ്മസ് പപ്പയുമൊക്കെ ക്രിസ്മസിനെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആഘോഷിക്കുന്ന ക്രിസ്മസ് ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ മിസ് ചെയ്യുവാണ്. ക്രിസ്മസിൽ ക്രിസ്തുവിനെ മിസ് ചെയ്യുന്നു. വിശുദ്ധ നാട് സന്ദർശിക്കുവാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ അവിടെ പുൽക്കൂട് ഉള്ള ആ ഭാഗം നിലനിർത്തിക്കൊണ്ടാണ് തിരുപ്പിറവി ദേവാലയം നേറ്റിവിറ്റി ചർച്ച് പണിത് കഴിഞ്ഞു. അതൊക്കെ അപ്രധാനമായ ഒരു സ്ഥലം യേശുവിൻ്റെ പ്രഭയോട് സുപ്രധാനമായി ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു പ്രദേശമായി അത് രൂപപ്പെട്ടു. തീർച്ചയായിട്ടും നമുക്കും യേശു ജനിക്കുന്ന ഒരു ഭവനം ഏറ്റവും പ്രധാനപ്പെട്ട ഭവനമായി തീരട്ടെ. നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഭവനത്തിലും യേശുവിന് പിറക്കുവാനായിട്ടുള്ള ഒരിടം നമ്മൾ കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ ക്രിസ്തുവിനെ മിസ് ചെയ്യാതെ ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമുക്ക് ഇടയുണ്ടാകും. അതിനുള്ള സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവോത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്